Hello guys, welcome back to my channel, the Choose Yummy Kitchen. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളി ആയിട്ട് ഒരു വാനില ഐസ്ക്രീം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ആ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലേ, നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. കൂടെ വാനില എസൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. അപ്പോ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോ നമുക്ക് വാനില ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പൊ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ തൊട്ടടുത്ത് എല്ലാ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാ, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ നമ്മളുടെ ടേസ്റ്റ് ആയിട്ടില്ല വാനില ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.100 കെജിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇത് വിവോൻ്റെ കമ്പനിയാണ്. അപ്പോൾ നല്ല വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിപ്പിംഗ് ക്രീം എടുക്കുക. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താൽ നമ്മുടെ ക്രീം പെട്ടെന്ന് വിപ്പായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെക്കുക. അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടെ കാണിച്ചത് ഒരു 1.100 കെജിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അതിൽ നിന്ന് ഞാൻ ഒരു കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഈ ഒരു കപ്പ് ഇട്ടാത്തതിന് അത്യാവശ്യം വിപ്പായി വരും, അതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പം നമ്മളിതൊരു ബീറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടിന്നിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. തേർഡ് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ വാനില എസൻസ് ആണ്. അപ്പോൾ വാനില എസൻസ് ഞാനൊരു 1 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം വാനില എസൻസിൻ്റെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 വാനില എസൻസ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനില്ല. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്ലഫി ആയിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഒരു കപ്പ് എടുത്തേക്കും കിട്ടി. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രേയിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വാനില ഐസ്ക്രീമിൻ്റെ ബാറ്റർ നമ്മൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഫ്രീസ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ഫുഡ് റാപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് റാപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോയിൽ വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കൊരു 8 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മൾ 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം. അപ്പോൾ നിങ്ങൾക്ക് സ്കൂപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നു എത്രത്തോളം സെറ്റായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഞാനൊരു 3 സ്കൂപ്പ് എടുക്കുന്നുണ്ട്. 3 സ്കൂപ്പ് എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ സ്കൂപ്പറ് വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നൊക്കെ എത്രത്തോളം സെറ്റായിട്ടുണ്ടെന്ന്, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് ചേർത്തപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഐസ്ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് ഉറപ്പായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.
അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തില്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.